ഹലോ അതുല്യാസ് വീടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഓണൊക്കെ ആഘോഷിച്ചില്ലേ കഴിഞ്ഞ ആഴ്ച ഒന്നും വീഡിയോ ഇടാൻ സാധിച്ചില്ല പനിയും ചുമയൊക്കെ ആയിട്ട് ശബ്ദമൊക്കെ ആകെ പോയിരുന്നു അത് കാരണമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പണ്ട് മുതലേ നമ്മുടെ എല്ലാവരുടെയും പൂന്തോട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ചെമ്പരത്തി അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് കളറില് ചെമ്പരത്തി ഇപ്പോൾ നഴ്സറികളിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ മിനിയേച്ചർ ടൈപ്പും ഹൈബ്രിഡ് വെറൈറ്റിയും ഒരുപാട് വെറൈറ്റീസ് കളറിൽ കാണപ്പെടുന്നുണ്ട് ഏകദേശം പത്ത് വെറൈറ്റീസ് കളറിലുള്ള ചെമ്പരത്തി പ്ലാന്റ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ആൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തെ വെറൈറ്റി ആണ് കേട്ടോ ഇത് നല്ല യെല്ലോ കളറിലുള്ള നല്ല വലിയ പൂക്കളാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഇത് ഞങ്ങൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ പോട്ടിലാണ് നമ്മൾ ചെമ്പരത്തി പ്ലാന്റ് നടുന്നതെങ്കിൽ മണ്ണ് മണല് ചാണകപ്പൊടി ചകിരിച്ചോറ് ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടും കാഷ്ടം ഉപയോഗിക്കാം രണ്ടാമത്തെ വെറൈറ്റി ഇതാണ് കേട്ടോ ഇതും ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല വൈറ്റ് കളറിലുള്ള ചെമ്പരത്തിയാണ് അതുപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി ചെടി ഗാർഡനില് സെറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സൺലൈറ്റ് തട്ടുന്ന ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യുക നമ്മുടെ അഡീനിയം പ്ലാന്റിനെ പോലെ തന്നെ നല്ല രീതിയിൽ സൺലൈറ്റ് തട്ടിയാൽ നല്ല രീതിയിൽ തന്നെ നല്ല വലുപ്പത്തിലുള്ള പൂക്കളൊക്കെ വിരിയാൻ വളരെ നല്ലതാണ് ചെമ്പരത്തി ചെടിയിലെ നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ വിരിയാൻ വേണ്ടി പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് മൂന്നാമത്തെ വെറൈറ്റിയാണ് ഇത് നല്ല പിങ്ക് കളറോട് കൂടിയ പൂക്കളാണ് ഇത് നാടൻ വെറൈറ്റിയാണ് അപ്പം പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ആണ് പഴത്തൊലി പഴത്തൊലി ഉണക്കിയതിന് ശേഷം അത് മിക്സിയിലിട്ട് പൊടിച്ച് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ വിരിയും അതുപോലെ തന്നെ പഴത്തിൻ്റെ തൊലി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച് അത് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് അത് ഡയലൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെടിയുടെ തൂമ്പ് ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ചെമ്പരത്തിയിൽ വിരിയും അപ്പോൾ പഴത്തൊലി ഉപയോഗിച്ചിട്ടുള്ള ഫെർട്ടിലൈസറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഞാൻ ഇതിനു മുൻപ് രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക പഴത്തൊലി ഉപയോഗിച്ചിട്ടുള്ള ഫെർട്ടിലൈസർ ട്രൈ ചെയ്തതിന് ശേഷമാണ് എന്റെ ആ യെല്ലോ ചെമ്പരത്തിയൊക്കെ തീരെ പൂക്കൾ വിരിയാതെ നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ഫെർട്ടിലൈസർ ട്രൈ ചെയ്തതിന് ശേഷമാണ് അതിൽ നല്ല വലുപ്പത്തിലുള്ള പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന് തുടങ്ങിയത് കേട്ടോ അപ്പൊ നാലാമത്തെ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇത് ആരും അധികം കാണാത്ത ഒരു ചെമ്പരത്തിയാണ് മറ്റുള്ള ചെമ്പരത്തിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇതിൻ്റെ കളറ് റെഡ് കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഇതളുകൾക്കും നല്ല വ്യത്യാസമുണ്ട് മറ്റുള്ള ചെമ്പരത്തിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയി നിൽക്കുന്ന ഒരു ചെമ്പരത്തിയാണ് കൂടുതലായും എവിടെയും ഞാൻ ഇത് കണ്ടിട്ടില്ല കാണാൻ നല്ല ഭംഗിയാണ് ഈ രണ്ട് കളറും ഇട കളർന്ന് വരുന്നത് കാരണം അഞ്ചാമത്തെ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ ഇതളുകളുടെ സൈഡിലായിട്ട് ലൈറ്റ് യെല്ലോ കളറും ഉൾവശത്ത് റെഡ് കളറുമാണ് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ആറാമത്തെ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ ഇവിടെ ഇതിനെ തട്ട് ചെമ്പരത്തി എന്ന് പറയും ഇതിൻ്റെ ഇതളുകൾ രണ്ട് തട്ടുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഒരുവിധം എല്ലാവരുടെയും വീടുകളിൽ കണ്ടുവരുന്ന ഒരു ചെമ്പരത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചെമ്പരത്തിയിലെ നിറയെ മുട്ടുകളും പൂക്കളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ മഴ സീസൺ കഴിയുന്നതോടു കൂടി ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പം പിന്നീട് വരുന്ന ശാഖകളിൽ നിറയെ മുട്ടുകളും പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങും ഏഴാമത്തെ വെറൈറ്റിയാണിത് അപ്പം ഇത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എല്ലാവർക്കും പണ്ട് മുതലേ എല്ലാവരുടെയും വീടുകളിൽ കണ്ടുവരുന്ന ചെമ്പരത്തി പ്ലാന്റ് ആണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചെമ്പരത്തിയാണ് ഇതിന്റെ മുട്ടുകളും ഇലകളും നമ്മൾ താളിയായിട്ടൊക്കെ എണ്ണ കാച്ചാനും ഒക്കെ ഉപയോഗിക്കും എട്ടാമത്തെ വെറൈറ്റിയാണിത് ഇതും എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട ചെമ്പരത്തിയാണ് നല്ല റെഡ് കളറോട് കൂടിയ ഉണ്ട പൂക്കളാണ് വിരിയുക ഇതിൻ്റെ മുട്ടുകൾ വിരിഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ഒരു നല്ല ഡാർക്ക് മെറൂൺ കളറിലായിരിക്കും കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കും ഒൻപതാമത്തെ വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതും മറ്റുള്ള ചെമ്പരത്തിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ ഇതളുകൾ അപ്പോൾ ചെമ്പരത്തി നമ്മൾ നട്ട് വളർത്തുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല സൺലൈറ്റ് തട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യുക പിന്നെ ഇതുപോലെ പോട്ടിലാണ് നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മണ്ണ് ഇടയ്ക്കിടെ ഇളക്കിയിട്ട് ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ ഇട്ട് കൊടുക്കുക പിന്നെ ബനാന പീൽ ഫെർട്ടിലൈസറ് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക പത്താമത്തെ വെറൈറ്റി ആണിത് ഇത് ഞങ്ങൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ലൈറ്റ് പിങ്ക് കളറാണ് ചെറിയ പൂക്കളാണ് കേട്ടോ ഇതിൽ വലിയ അപ്പോൾ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ നമ്മുടെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക കോൾഡ് ആയത് കാരണം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ശബ്ദം ഇപ്പോഴും ശരിയായിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുൻപത്തെ ആഴ്ചയും ഒന്നും വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരെ എല്ലാവർക്കും ബായ്